ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ അതുൽ. പൂജ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു മൂവി റിവ്യൂ ആയിട്ടാണ്. അപ്പം മൂവി റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക. എന്തെന്നാൽ നമ്മൾ ഈ മൂവിയുടെ കൂടുതലും ഈ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ഒന്നുമല്ല, ജസ്റ്റ് എന്താണെന്നുള്ള ഒരു കണ്ടന്റ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണാവുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് മൊത്തം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് മൂവി ഏതാണെന്ന് നോക്കാം. ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് ദ ഹിൽസ് ഹാവ് ഐസ്. നമ്മൾ നേരത്തെ ഒരു ത്രില്ലർ മൂവീസ് പറഞ്ഞപ്പോ അല്ലെ, നമ്മൾ അഞ്ച് സൈക്കോ ബെസ്റ്റ് അഞ്ച് സൈക്കോ ത്രില്ലർ മൂവി പറഞ്ഞപ്പോ നമ്മൾ അതിനകത്ത് പറഞ്ഞ മൂവിയാണ് ദ ഹിൽസ് ഹാവ് ഐസ്. അപ്പൊ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു കാര്യം, ഒരു സന്ദേശം അവർ നമ്മോട് പറയുന്നുണ്ട്. എന്താന്നാൽ അമേരിക്കയും മെക്സിക്കൻ എന്ന് വെച്ചാൽ ഇത് ബോർഡറാണ്. അപ്പൊ ഈ അമേരിക്കൻ ഗവൺമെന്റ് ആ മെക്സിക്കൻ മരുഭൂമികളിൽ ന്യൂക്ലിയർ അല്ലെ ന്യൂക്ലിയർ പരീക്ഷണം വർഷങ്ങൾ കൊണ്ട് നടത്തുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു പരീക്ഷണത്തിന്റെ പരിണത ഫലമായിട്ട് അവിടെ പിന്നീട് ജനിക്കുന്ന അല്ലേ പിന്നീട് ജനിക്കുന്ന പുതിയ തലമുറ അവര് വികൃതമായിട്ട് ജനിക്കുന്നു. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു വല്ലാത്ത മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ജനിച്ചു വരുന്നു അവിടുത്തെ ആളുകൾ. അപ്പൊ അങ്ങനെ ചെറിയൊരു സന്ദേശം തന്നിട്ടാണ് ആ ഒരു ഭാഗം ഈ അവസാനിപ്പിക്കുന്നത്. പിന്നീടാണ് ഒരുപാട് രൂപത്തിലാണെങ്കിലും സ്വഭാവ രീതിയിലായാലും ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് ആദ്യമേ പറയുന്നുണ്ട്. പിന്നീടാണ് ഈ കഥയിലേക്ക് നമ്മൾ കടക്കുന്നത്. കഥയെ കാണിക്കുന്നത് കാലിഫോർണിയയിൽ നിന്ന് യാത്ര ചെയ്തു വരുന്ന ഒരു ഫാമിലി, വൃദ്ധരായ ദമ്പതികളും അവരുടെ മൂന്ന് മക്കളും. മൂന്ന് മക്കൾ എന്ന് പറഞ്ഞാൽ മൂത്ത ആളുടെ ഹസ്ബൻഡും അത് ഭർത്താവും ഉണ്ട്, ഒരു കുഞ്ഞുണ്ട്, കൂട്ടത്തിൽ വരുന്ന ആയയും കാണിക്കുന്നുണ്ട്. ഇവർ യാത്ര ചെയ്ത് വരികയാണ് അവരുടെ വാഹനത്തിൽ. അങ്ങനെ അവര് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് അവരോട് അയാളോട് ചോദിക്കുന്നുണ്ട് എളുപ്പം അവർക്ക് യാത്ര ചെയ്ത് പോകേണ്ട എളുപ്പ വഴി ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയുന്നുണ്ട് ഇന്ന വഴി കൂടെ പോയാൽ മതി എന്ന്. അപ്പോൾ അവര് പോകുന്ന ആ വഴി അല്ലേ പോകുന്ന വഴി നമ്മള് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു ആ ഒരു മെക്സിക്കൻ അമേരിക്കൻ ബോർഡർ ആ മരുഭൂമിയില്, അതുവഴിയാണ് ഈ ഒരു വണ്ടി പിന്നീട് പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള ആളുകളും അവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്നും ഇപ്പൊ ഇത്രയൊരു ഫാമിലി എന്ന് പറഞ്ഞു, ഈ ഫാമിലി എത്ര പേര് നീ ജീവിച്ചിരിക്കും, എത്ര പേര് മരണപ്പെടും, എത്ര പേർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, അങ്ങനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല നമുക്ക് ത്രില്ലടിച്ച് നല്ലൊരു നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് എന്താണ് അവര് അങ്ങനത്തെ ഒരു തോന്നുന്നു ഈ സിനിമ കണ്ടു നമ്മുടെ മനസ്സിലെപ്പോഴും കാണും. ഇവിടെ ആ ഒരു വിഭാഗം എന്ന് വെച്ചാൽ അങ്ങനെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു പടമാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഹൊറർ സ്ലാഷർ ആ ഒരു കാറ്റഗറിയിലാണ് ഈ പടം ഫുള്ള് പോകുന്നത്. ഇപ്പൊ ഈ പറയുന്നത് നെക്സ്റ്റ് എന്തോ നെക്സ്റ്റ് എന്തോ എന്നുള്ള ഒരു ആകാംക്ഷ ഈ പടത്തിൽ ഉടനീളം കാണിക്കുന്നുണ്ട്. രക്ഷപ്പെടുവോ, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുവോ, അവര് സർവൈവ് ചെയ്യുവോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആ കുഞ്ഞുണ്ടോ കുഞ്ഞ് രക്ഷപ്പെടുവോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മള് കണ്ട് കണ്ട് കണ്ടിരിക്കും. നമ്മള് അങ്ങനത്തെ ഒരു മൂവിയാണ്. അപ്പൊ ഏതായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. നമ്മളിന്റെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മൂവിയുടെ കാര്യം. നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല, ടെലിഗ്രാമിൽ ഇട്ടിട്ടില്ല, ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ അതിന്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് തരാം, അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ പടം ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. നല്ലൊരു പടമാണ്, ആരെയും നിരാശപ്പെടുത്തുകയില്ല. ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണിത്. പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല, എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണമായിരുന്നു. ഓക്കെ, ബൈ.